Welcome to BSc Complementary Physics Semester 4, 11th lecture, Superconductivity Continues. And today's topic is High Temperature Superconductors and Isotope Effect. The topic of discussion today is High Temperature Superconductors and Isotope Effect in Superconductors. BSc Complementary Physics Semester 4, 11th lecture. So the first question is, what are high temperature superconductors? High temperature superconductors are also called high TC superconductors. High temperature superconductors are also known as high TC superconductors. HTSSC, high TC, high temperature superconductors, HTSSC. This is an important topic. They are defined as materials that behave as superconductors at temperatures above 77K, the boiling point of liquid nitrogen. Liquid nitrogen is one of the simplest coolants in cryogenics. That is 77K ennu parayunna oru temperature undu. Aa temperature ilana ee pinna liquid nitrogen pinna boil cheyya liquid nitrogen baashpeerikkunnathu. ആ ടെമ്പറേച്ചറിലാണ്, അല്ലെങ്കിൽ ഈ പിന്നെ നൈട്രജൻ ഗ്യാസ് ലിക്വിഡാകുന്ന ടെമ്പറേച്ചർ, അതിൻ്റെ ലിക്വിഫാക്ഷൻ ടെമ്പറേച്ചറാണ്. ലിക്വിഡ് നൈട്രജൻ നൈട്രജൻ്റെ ലിക്വിഫാക്ഷൻ ടെമ്പറേച്ചറാണ് ഈ 77K. അതിന് താഴെ, അതിന് മുകളിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറുള്ള സൂപ്പർ കണ്ടക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഹൈ ടി സി സൂപ്പർ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ്. ലിക്വിഡ് നൈട്രജൻ ടെമ്പറേച്ചറായ 77 കെൽവിന് മുകളിൽ പ്രവർത്തിക്കുന്ന സൂപ്പർ കണ്ടക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ്. എന്താണ് ഈ ലിക്വിഡ് നൈട്രജൻ്റെ പ്രത്യേകത? അത് ഒരു കൂളൻ്റാണ്, തണുപ്പിക്കാനുള്ള വസ്തുവാണ്. ക്ലയോജനിക്സിൽ, ക്ലയോജനിക്സ് എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചർ ഫിസിക്സ്, ലോ ടെമ്പറേച്ചർ സ്റ്റഡി, അവിടുത്തെ ഒരു കൂളൻ്റ് വസ്തുക്കളെ തണുപ്പിക്കുന്ന ഒരു വസ്തുവാണ് ലിക്വിഡ് നൈട്രജൻ. അതിന് ബോയിലിംഗ് പോയിൻ്റാണ് 77K. 77K എന്ന് പറഞ്ഞാൽ വളരെ താഴെയാണെന്ന് ഓർക്കണം നിങ്ങൾ. അതായത് 273K ആണ് ഐസ് പോയിൻ്റ്, ഐസിനേക്കാൾ ഇത്രയും താഴെയാണ്. അപ്പോൾ ഈ ടെമ്പറേച്ചറിന് ജസ്റ്റ് മുകളിൽ വരുന്ന സൂപ്പർ കണ്ടക്ടേഴ്സിന് ഹൈ ടീസ് എന്ന് പറയും. അതിന് താഴെയാണ് സാധാരണ കണ്ടക്ടേഴ്സ്. സാധാരണ സൂപ്പർ കണ്ടക്ടേഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചതെല്ലാം അതിന് താഴെയാണ്. അതുകൊണ്ട് ഒരു വസ്തുവിനെ സൂപ്പർ കണ്ടക്ടർ ആക്കണമെങ്കിൽ വളരെയധികം തണുപ്പിക്കണം. പക്ഷേ ഹൈ ടീസി ആണെങ്കിൽ ഈ 77 മുകളിൽ വെച്ച് അത് സൂപ്പർ കണ്ടക്ടറായിട്ട് മാറും. എ മെജോറിറ്റി ഓഫ് ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ സെറാമിക് മെറ്റീരിയൽസ്. അപ്പോൾ ഈ ഹൈ ടെമ്പറേച്ചർ വരുന്ന സൂപ്പർ കണ്ടക്ടേഴ്സ് സെറാമിക് മെറ്റീരിയലാണ്. നമ്മൾ പഠിച്ച സൂപ്പർ കണ്ടക്ടേഴ്സ് എല്ലാം മെറ്റൽസാണ്. ഇപ്പം മെർക്കുറി പോലെയുള്ള അത് 4.2K അതിൻ്റെ ട്രാൻസിഷൻ വരുന്നത്, വളരെ താഴ്ന്ന ഊഷ്മാവാണ്. ഈ സെറാമിക് മെറ്റീരിയൽസാണ് ഹൈ ടി സി ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സായി പ്രവർത്തിക്കുന്നത്. ഓൺ ദി അതർ ഹാൻഡ് മെറ്റാലിക് സൂപ്പർ കണ്ടക്ടേഴ്സ് യൂഷ്വലി വർക്ക് ബിലോ 73K. 73K താഴെയാണ് മെറ്റാലിക് സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ പ്രവർത്തനം. ദ മെറ്റാലിക് സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ കോൾഡ് ലോ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ്. മെറ്റാലിക് സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ ഓൾസോ ഓർഡിനറി സൂപ്പർ കണ്ടക്ടേഴ്സ് സിൻസ് ദേ വെയർ ഡിസ്കവേർഡ് ആൻഡ് യൂസ്ഡ് ബിലോ ദി ഹൈ ടെമ്പറേച്ചർ വൺസ്. അവയെ നമ്മൾ ഓർഡിനറി, ഈ മെറ്റാലിക് സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറൊക്കെ വളരെ താഴെയാണ്. അതാണ് ആദ്യം കണ്ടുപിടിച്ചത്. ഈ ഹൈ ടി സി സൂപ്പർ കണ്ടക്ടേഴ്സ് കണ്ടെത്തുന്ന മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഈ മെറ്റാലിക് സൂപ്പർ കണ്ടക്ടേഴ്സാണ്. അത് മെറ്റലിനെ വളരെയധികം താഴോട്ട് ടെമ്പറേച്ചർ കൊണ്ടുവന്നിട്ടാണ് അത് സ്റ്റഡി ചെയ്തത്. ഇൻ എക്സാമ്പിൾസ് ഓഫ് ഹൈ ടി സി സൂപ്പർ കണ്ടക്ടേഴ്സ്, എക്സാമ്പിൾസ് ഓഫ് ഹൈ ടെമ്പറേച്ചർ, ഇത് ഇന്നും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാ സെറാമിക് മെറ്റീരിയലിലാണ്, അനേകം എക്സാമ്പിൾസ് ഉണ്ട്. അതിലൊരു മൂന്ന് എക്സാമ്പിൾ, നാല് എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ പുലിറ്റിൻ, പുലിറ്റിൻ എറ്റാൾ, എറ്റാൾ എന്ന് പറഞ്ഞാൽ കോവർക്കേഴ്സ്, പുലിറ്റിനും കോവർക്കേഴ്സും. പുലിറ്റിൻ എറ്റാൾ ഫൗണ്ട് എ ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടർ. ഇറ്റ് ഈസ് മെർക്കുറി, Ba2, കോപ്പർ, ഓക്സിജൻ, പർപ്പസ് ടി. That is a high temperature, high TC superconductor with TC 94K. ആദ്യം
നമ്മൾ പറയുന്ന ഒരു സെറാമിക് സൂപ്പർ കണ്ടക്ടറിന്റെ എക്സാമ്പിളാണ്, ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടറിന്റെ എക്സാമ്പിളാണ് എഴുതിയിരിക്കുന്നത്. അത് പുലിറ്റിനും സംഘവും, പുലിറ്റിൻ ആൻഡ് കോവർക്കേഴ്സ് അത് ഡെവലപ്പ് ചെയ്തതാണ്. അതിൻ്റെ പേര് മെർക്കുറി, ബെറിൻ 2, കോപ്പർ, ഓക്സിജൻ 4+D. ഈസ് എ ഹൈ ടി സി സൂപ്പർ കണ്ടക്ടർ വിത്ത് ടി സി 94K. അതർ എക്സാമ്പിൾ, മെർക്കുറി, ബേറിയം, കാൽസ്യം, കോപ്പർ ഓക്സൈഡ് സിസ്റ്റം ഹാസ് ടി സിസ് 133K. കണ്ടത് 77 വളരെ മുകളിലാണ്. ബൈ ഷെല്ലിംഗ് എറ്റാൾ, അത് കണ്ടുപിടിച്ചത്, അത് ഡെവലപ്പ് ചെയ്തത് ഷെല്ലിംഗ് എറ്റാൾ എന്ന് പറയുന്ന, ഷെല്ലിംഗ് എറ്റാൾ, ഷെല്ലിങ്ങും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനം കൂടിയാണ് കണ്ടുപിടിച്ചത്. ഏതാണ്? മെർക്കുറി, ബേറിയം, കാൽസ്യം, കോപ്പർ ഓക്സൈഡ് സിസ്റ്റം ഓഫ് സൂപ്പർ കണ്ടക്ടർ. നെക്സ്റ്റ് ഈസ് ടി എൽ ടു, ടെലൂരിയം, ടി എൽ ടു, സി എ ടു, ബേറിയൻ ടു, കോപ്പർ, കോപ്പർ ഓക്സൈഡ്, കോപ്പർ ഓക്സൈഡ് സി ഒ ടു, കോപ്പർ ഓക്സൈഡ് O10+6 ഹാസ് എ ടി സി ഓഫ് 125K. ദിസ് വാസ് ഫൗണ്ട് ബൈ പാർക്കിംഗ്, പാർക്കിംഗ് ആണ് കേട്ടോ, പാർക്കിംഗ്, പാർക്കിനാണ്, പാർക്കിനാണ് കേട്ടോ, ഒന്ന് തിരുത്തണേ, PARKIN, പാർക്കിനാണ്, പാർക്കിംഗ്, പാർക്കിംഗ് അല്ല, പാർക്കിംഗ്, PARKIN ആണത്, അത് ബൈ മിസ്റ്റേക്ക് എഴുതിക്കുന്നതാണ്, പാർക്കിംഗ്. ഇതൊക്കെയാണ് ഈ സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ, ഈ ഹൈ ടി സി, ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ ഏതാനും എക്സാമ്പിൾസ്. ആ നോക്കിയാൽ കാണാം എല്ലാത്തിൻ്റെയും ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആ 77K എന്ന് പറയുന്ന ലിക്വിഡ് നൈട്രജൻ ടെമ്പറേച്ചറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിന് മുകളിലാണതില്ല. അപ്പോൾ ചോദ്യം ചോദിക്കാം, വാട്ട് ആർ ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ്, ഗീവ് എ ഫ്യൂ എക്സാമ്പിൾസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളൊരു മൂന്നാല് എക്സാമ്പിൾ ഓർത്തിരിക്കണം. ഒരു മൂന്ന് എക്സാമ്പിളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ സിലബസിൽ പ്രത്യേകം പറയുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഐസോടോപ്പ് എഫക്റ്റ് ഇൻ സൂപ്പർ കണ്ടക്ടേഴ്സ്. ഐസോടോപ്പ് എഫക്റ്റ് ഇൻ സൂപ്പർ കണ്ടക്ടേഴ്സ്, സൂപ്പർ കണ്ടക്ടേഴ്സിലെ ഐസോടോപ്പ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അതൊന്നും നമുക്ക് നോക്കാം, എന്താണ് ഐസോടോപ്പ് എഫക്റ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സിലബസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സിലബസ് നോക്കിയാൽ കാണാം. ഐസോടോപ്പ് എഫക്റ്റ്, ഫോർ എ ഗിവൺ സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ മാസ് ഓഫ് ദി ഐസോടോപ്പ് യൂസ് ഇൻ ദ മെറ്റീരിയൽ. അപ്പോൾ ഒരു മെറ്റീരിയലിനകത്ത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സെമി കണ്ടക്ടറിൻ്റെ മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് തന്നെ ഐസോടോപ്പ് കാണാം. ഇപ്പോൾ ഓക്സിജൻ ഗ്യാസിലൊക്കെയാണെങ്കിൽ അതിനകത്ത് ഓത്തിലേക്ക് വരാമല്ലോ എന്ന് പറയുന്ന പോലെ. ഇപ്പോൾ ഈ സോഡിയം എടുക്കുകയാണെങ്കിൽ അത് സോഡിയത്തിൻ്റെ മറ്റേ ഐസോടോപ്പ് അതിൻ്റെ കൂടെ കാണാം. ഫോർ എ ഗിവൺ സൂപ്പർ കണക്റ്റിംഗ് മെറ്റീരിയൽ ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ മാസ് ഓഫ് ദി ഐസോടോപ്പ് യൂസ്ഡ് ഇൻ ദ മെറ്റീരിയൽ. അപ്പോൾ അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അതിനകത്തുള്ള ഐസോടോപ്പിനെ ആശ്രയിച്ചിരിക്കും, ഐസോടോപ്പിനെ ആശ്രയിച്ചിരിക്കും. ഐസോടോപ്പ് ഇങ്ങനെ എമൗണ്ട് കൂടി വന്നു കഴിഞ്ഞാൽ ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് ഒരു മാറ്റമുണ്ടാകാം. ദ ചോയ്സ് ഓഫ് ഐസോടോപ്പ് ഓർഡിനറിലി ഹാസ് ലാറ്റിസ് എഫക്റ്റ് ഓൺ ദി ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി മെറ്റീരിയൽ. അപ്പോൾ ഐസോടോപ്പ് പ്രസൻ്റ് ആണെങ്കിൽ അതിന് ലാറ്റിസ് വൈബ്രേഷനെ അത് കാര്യമായിട്ട് സ്വാധീനിക്കും. കാരണം ലാറ്റിസിൽ തട്ടി കൂപ്പർ പെയർ തടസ്സം കൂടാതെ പോകുന്നതാണല്ലോ സൂപ്പർ കണക്ടിവിറ്റി. അപ്പോൾ ലാറ്റിസിലെ ഐസോടോപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ലാറ്റിസ് വൈബ്രേഷൻ മാറ്റം ഉണ്ടാകും, സൂപ്പർ കണക്റ്റിക്ക് വ്യത്യാസമുണ്ടാകും, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ മാറും എന്നാണ് പറയുന്നത്. എന്താ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ? ഇറ്റ് ഈസ് ദാറ്റ് ടെമ്പറേച്ചർ വിച്ച് സെപ്പറേറ്റ്സ് ദ സൂപ്പർ കണക്റ്റിംഗ് സ്റ്റേറ്റ് ആൻഡ് നോർമൽ സ്റ്റേറ്റ് ഓഫ് ഓഫ് ദി സെയിം സബ്സ്റ്റൻസ്. ദ ചോയ്സ് ഓഫ് ഐസോടോപ്പ് ഓർഡിനറിലി ഹാസ് ലിറ്റിൽ എഫക്ട് ഓൺ ദ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ മെറ്റീരിയൽ. ബട്ട് ഇറ്റ്സ് എഫക്ട് ഇറ്റ് അഫക്ട്സ് ദ ഫ്രീക്വൻസി ഓഫ് ദി ലാറ്റിസ് വൈബ്രേഷൻസ് ആൻഡ് ഹെൻസ് ടീസ്. അവിടെ ക്ലിയർ ആയിട്ടൊന്ന് വായിക്കണേ. ഹെൻസ് ഇറ്റ് അഫക്ട്സ് ദ ഫ്രീക്വൻസി ഓഫ് ലാറ്റിസ് വൈബ്രേഷൻസ് ആൻഡ് ഹെൻസ് ടീസി, ഹെൻസ് ടീസി. അപ്പോൾ ഈ ഐസോടോപ്പിൻ്റെ പ്രസൻസ് ലാറ്റിസ് വൈബ്രേഷനെ അഫക്റ്റ് ചെയ്യുകയും ആ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ മാറുകയും ചെയ്യും. ദിസ് എഫക്ട് സജസ്റ്റ് ദാറ്റ് സൂപ്പർ കണ്ടക്ടിവിറ്റി ഈസ് റിലേറ്റഡ് ടു വൈബ്രേഷൻ ഓഫ് ലാറ്റിസ്.
സൂപ്പർ കണ്ടക്ടിവിറ്റി ലാറ്റീസിൻ്റെ വൈബ്രേഷനെ ആശ്രയിച്ചിരിക്കും. ദിസ് ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ബി സി എസ് തിയറി. ഇത് ബി സി എസ് തിയറിയിൽ പറയുന്നൊരു കാര്യമാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. വെർ ലാറ്റീസ് വൈബ്രേഷൻസ് യീൽഡ് ദി ബൈൻഡിങ് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ എ കൂപ്പർ പെയർ. അപ്പം ഇത് ബി സി എസ് തിയറി ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഈ ലാറ്റീസ് കൊളീഷനാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി കാരണം. കൊളീഷൻ ഇല്ലാതാകുകയും കൂപ്പർ പെയർ സ്മൂത്ത്ലി സെയിൽ ഓവർ ചെയ്യുകയും ചെയ്യുന്നതാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. ഐസോടോപ്പിൻ്റെ പ്രസൻസ് ഈ ലാറ്റീസ് വൈബ്രേഷനെ സ്വാധീനിക്കുമ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മാറ്റമുണ്ടാകാം. ദ സൂപ്പർ കണ്ടക്ടിങ് ദി സൂപ്പർ കണ്ടക്ടിങ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ വേരിയസ് ബൈ ഐസോടോപ്പിക് അറ്റോമിക് വെയിറ്റ്. അപ്പോൾ ഐസോടോപ്പിൻ്റെ അറ്റോമിക് വെയിറ്റ് വെച്ച് ഈ ടി സി സൂപ്പർ കണ്ടക്ടിങ് ടെമ്പറേച്ചർ അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടറാകുന്ന ടെമ്പറേച്ചർ ഐസോടോപ്പ് ചേർക്കുന്നതോടുകൂടി ഒരു വസ്തുവിൽ മാറ്റമുണ്ടാകും. അപ്പോൾ അതൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും, വാട്ട് ഈസ് ഐസോടോപ്പ് എഫക്റ്റ് ഇൻ സൂപ്പർ കണ്ടക്ടർ. ഇനി അടുത്തത് നമ്മൾ സിലബസിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് ടൈപ്പ് വൺ ആൻഡ് ടൈപ്പ് ടു സൂപ്പർ കണ്ടക്ടേഴ്സ്. ഇപ്പോൾ ടൈപ്പ് വൺ ടൈപ്പ് ടു ആണ് സാറിന് ചോദിക്കുന്നത്. അപ്പോൾ അതൊരു ഗ്രാഫിലൂടെ നമ്മൾ ഇൻഡസ്ട്രി ചെയ്യേണ്ടത്, ഗ്രാഫിലൂടെ നമ്മൾ കാണിക്കുകയാണ് ടൈപ്പ് വൺ ആൻഡ് ടൈപ്പ് ടു സൂപ്പർ കണ്ടക്ടേഴ്സ്. ഈ ആദ്യ പടം ആദ്യം ഒരു ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്, അത് ടൈപ്പ് വൺ സൂപ്പർ കണ്ടക്ടറിൻ്റെ ഒരു പടമാണ്. ടൈപ്പ് ടു താഴെയാണ് കേട്ടോ. ഇത് മെയിനൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, ഈ കഴിഞ്ഞ പോലൊക്കെ ചോദിച്ചതാണ്. 2019 ഞാൻ എല്ലാ ഇയറും എഴുതാറില്ല, അതൊക്കെ ചോദിച്ചതാണ്. 2019 ഏപ്രിൽ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ആ ഗ്രാഫ് നോക്കി, ഇത് ടൈപ്പ് വണ്ണിൻ്റെ ഗ്രാഫാണ് കേട്ടോ. ഈ നമ്മൾ എക്സ് ആക്സിൽ ഒരു ബി എ എടുത്തിരിക്കുകയാണ്, വൈ ആക്സിൽ ബി ബി എടുത്തിരിക്കുകയാണ്. പിന്നെ ഒരു ഗ്രാഫ് നേരെ മേപ്പോട്ട് പോകുന്നുണ്ട്, അതിന് ലെഫ്റ്റ് സൈഡിൽ നമ്മളതിന് മുകളിലായിട്ട് എസ് സി സ്റ്റേറ്റ് എന്ന് പറയും, സൂപ്പർ കണക്റ്റിംഗ് സ്റ്റേറ്റ്. ഇപ്പുറത്ത് നമ്മൾ നോർമൽ കണക്റ്റിംഗ് സ്റ്റേറ്റ്, നോർമൽ സ്റ്റേറ്റ് എന്ന് പറയും. അപ്പോൾ എന്താണ് ബി എ എന്താണ് ബി ബി എന്നുള്ളത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ബി എ എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് ഫീൽഡ്. ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചു മെയ്സിനർ എഫക്റ്റിൽ ഒരു സൂപ്പർ കണക്ടറിന് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൂപ്പർ കണക്ടിക് നേച്ചർ ഒഴിവാക്കാം. നമ്മൾ ശക്തമായ ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ ആ ഫ്ലക്സ് ലൈൻസ് കണ്ടക്ടറിലേക്ക് പെനട്രേറ്റ് ചെയ്യുകയും അതിൻ്റെ സൂപ്പർ കണക്ടിക് നേച്ചർ ഇല്ലാതാകുകയും ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന ആ ഫീൽഡാണ് അപ്ലൈഡ് ഫീൽഡ്. അത് എക്സാക്സിൽ എടുക്കും. അത് ഇതിനകത്തൊരു ഫീൽഡ് ഉണ്ടാകും. ഈ സൂപ്പർ കണക്ടറിനകത്ത് സൂപ്പർ കണ്ടക്ടിങ് കറണ്ട് മൂലം ഒരു ഫീൽഡ് ഉണ്ടാകും. ആ ഫീൽഡിനെ ബി ബി എന്ന് പറയും. ബി ബി ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻഡ്യൂസ്ഡ് സൂപ്പർ കണക്ടിങ് കറണ്ട്. ബി ബി എന്ന് പറഞ്ഞാൽ ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ സൂപ്പർ കണക്ടിങ് കറണ്ട്. അത് വൈ ആക്സിൽ എടുക്കും. ബി എക്സ് ആക്സിൽ, ബി ബി വൈ ആക്സിസ്, അവരുടെ എന്താണെന്ന് ഞാൻ ആ സൈഡ് എഴുതി കാണിച്ചിട്ടുണ്ട്. പിന്നെ ഗ്രാഫിനകത്ത് പിന്നെ ഗ്രാഫ് മേപ്പോട്ട് പോയിട്ട് ആൾമോസ്റ്റ് റൈറ്റ് അല്ലേ, ആൾമോസ്റ്റ് റൈറ്റ് അല്ലേ, മേപ്പോട്ട് പോയിട്ട് നമ്മൾ ഒരു ടെമ്പറേച്ചർ എത്തുമ്പോൾ അവിടെ ബി സി ഒരു ക്രിട്ടിക്കൽ ഫീൽഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ക്രിട്ടിക്കൽ ഫീൽഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ടൈപ്പ് വണ്ണിൻ്റെ ഗ്രാഫ്. ഒരു ക്രിട്ടിക്കൽ ഫീൽഡ് മാത്രമേ ഉള്ളൂ അതിന്, ഒരു ക്രിട്ടിക്കൽ ഫീൽഡ്. ആ ക്രിട്ടിക്കൽ ഫീൽഡ് താഴെ അത് സൂപ്പർ കണക്ടിങ് സ്റ്റേറ്റാണ് മുകളിൽ, പിന്നെ അത് നോർമൽ സ്റ്റേറ്റാണ്. ഇത് മറ്റൊരു സൂപ്പർ കണക്ടർ ടൈപ്പ് ടു ആണ്. ടൈപ്പ് ടുവിലും എക്സ് ആക്സിലും വൈ ആക്സിലും പഴയ കാര്യം തന്നെ, അപ്ലൈഡ് ഫീൽഡും ഇതിൻ്റെ ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി സൂപ്പർ കണക്ടിങ് കറണ്ട്, അതാണ് ബി ബി വൈ ആക്സിൽ. പക്ഷേ ഇവിടെ പിന്നെ രണ്ട് ക്രിട്ടിക്കൽ ഫീൽഡ് ഉണ്ട്, രണ്ട് ക്രിട്ടിക്കൽ ഫീൽഡ് ബി സി വണ്ണും ബി സി ടു ഉണ്ട്. അതിൻ്റെ മീനായിട്ട് വരും ആക്ച്വൽ ക്രിട്ടിക്കൽ ഫീൽഡ്. അപ്പോൾ രണ്ട് ക്രിട്ടിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാമോ, ബി സി വണ്ണ് താഴെ ആ വസ്തു പൂർണ്ണമായിട്ടും സൂപ്പർ കണ്ടക്ടറായിരിക്കും, സൂപ്പർ കണക്ടിങ് സ്റ്റേറ്റ് ആയിരിക്കും. ബി സി വണ് കഴിഞ്ഞാൽ ബി സി ടു വരെ അത് മിക്സഡ് സ്റ്റേറ്റിലാണ്. അതായത് പാർട്ടിലി സൂപ്പർ കണക്ടിങ്, പാർട്ടിലി നോർമൽ സ്റ്റേറ്റ്. ആ ബി സി ടു ഫീൽഡ് കഴിഞ്ഞാൽ പിന്നെ നോർമലായിട്ട് മാറും. അപ്പോൾ രണ്ട് ക്രിട്ടിക്കൽ ഫീൽഡുള്ള സൂപ്പർ കണ്ടക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ടൈപ്പ് ടു. ഒരു ക്രിട്ടിക്കൽ ഫീൽഡുള്ള സൂപ്പർ കണ്ടക്ടർ വിളിക്കുന്ന പേരാണ് ടൈപ്പ് വൺ. അപ്പോൾ ഇവിടെ ഈ ടൈപ്പ് ട്യൂബിൽ ഈ രണ്ട് ക്രിട്ടിക്കൽ ഫീൽഡിന് ഇടയ്ക്ക് ഒരു സ്ഥലമുണ്ട്. ആ ഭാഗത്ത്, ആ ഫീൽഡിനുള്ളിൽ ഈ വസ്തു മിക്സഡ് സ്റ്റേറ്റിലാണ്. എന്ന് പറഞ്ഞാൽ പാർഷ്യൽ സൂപ്പർ കണക്ടിങ്, പാർഷ്യൽ നോർമൽ സ്റ്റേറ്റ്, അങ്ങനെയായിരിക്കും.
ഇനി നമുക്ക് ക്വസ്റ്റിലേക്ക് അതിൻ്റെ നോട്ട്സിലേക്ക് വരാം. ബേസ്ഡ് ഓൺ ശരിക്കും വായിക്കുക, ഹൈഡ്രജൻ ശരിക്കും വായിക്കുക. ബേസ്ഡ് ഓൺ ഞാൻ വായിക്കുന്നതെന്ന് കേട്ട് ഇരുന്നോളും, അല്ലെങ്കിൽ പിന്നെ എഴുതാൻ പാടായിരിക്കും. ബേസ്ഡ് ഓൺ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്, ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ, സൂപ്പർ കേട്ടോ, സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്പ് വൺ ആൻഡ് ടൈപ്പ് ടു. ക്രിട്ടിക്കൽ ഫീൽഡിൻ്റെ അടിസ്ഥാനത്തിൽ സൂപ്പർ കണ്ടക്ടേഴ്സിനെ രണ്ടായി തരംതിരിക്കും, ടൈപ്പ് വൺ ടൈപ്പ് ടു. വൺ ടൈപ്പ് വൺ സൂപ്പർ കണ്ടക്ടേഴ്സ്, എ സൂപ്പർ കണ്ടക്ടർ വിത്ത് എക്സിബിറ്റ്സ് കംപ്ലീറ്റ് മേസൺ എഫക്റ്റ്. കംപ്ലീറ്റ് മേസൺ എഫക്റ്റ് ഈസ് കോൾഡ് ടൈപ്പ് വൺ സൂപ്പർ കണ്ടക്ടർ. പൂർണ്ണമായിട്ടും മേസൺ എഫക്റ്റ് കാണിക്കും. ടൈപ്പ് വൺ സൂപ്പർ കണ്ടക്ടർ ഓർ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടർ, ടൈപ്പ് വണ്ണിനെ വിളിക്കുന്ന പേരാണ് സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടർ. ഇൻ ദിസ് കാറ്റഗറി ദ സ്പെസിമെൻ ഇൻ ദിസ് കാറ്റഗറി അവിടെ നിന്ന് നമുക്കൊന്ന് കറക്റ്റ് ഇടങ്ങട്ടെ. ഇൻ ദിസ് കാറ്റഗറി ദ സ്പെസിമെൻ ഈസ് ഇൻ നോർമൽ സ്റ്റേറ്റ്. ദ സ്പെസിമെൻ ഈസ് ഇൻ നോർമൽ സ്റ്റേറ്റ് അതൊന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. ഇൻ ദിസ് കാറ്റഗറി അവിടെ ഒരു മോളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദ സ്പെസിമെൻ ഈസ് ഇൻ നോർമൽ സ്റ്റേറ്റ് എബവ് ദ ക്രിട്ടിക്കൽ മാർഗ് ഫീൽഡ് ബി സി. ക്രിട്ടിക്കൽ ഫീൽഡ് മോളിൽ സ്പെസിമെൻ നോർമൽ സ്റ്റേറ്റിലാണ്. എക്സാമ്പിൾ അലൂമിനിയം സിങ്ക് ഗാലിയം. ഫിഗർ ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് വി ബി പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഇൻഡ്യൂസ്ഡ് സൂപ്പർ കണക്ടിങ് കറണ്ട് ആൻഡ് ദി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ബി എ. ഇനി അടുത്ത് ടൈപ്പ് ടു. അവിടെ രണ്ട് ക്രിട്ടിക്കൽ ഫീൽഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ദേ ആർ കോൾഡ് ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ടൈപ്പ് വണ്ണിനെ നമ്മൾ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയും. ടൈപ്പ് ടുവെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ഇൻ ദിസ് കേസ് ദ മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റാർട്സ് ടു പെനട്രേറ്റ് ദ സ്പെസിമെൻ അറ്റ് എ ഫീൽഡ് ബി സി വൺ വിച്ച് ഈസ് ലോവർ ദാൻ ദ ക്രിട്ടിക്കൽ ഫീൽഡ് ബി സി. ദ സ്പെസിമെൻ ഈസ് ഇൻ ദി മിക്സഡ് സ്റ്റേറ്റ് ബിറ്റ്വീൻ ബി സി വൺ ആൻഡ് ബി സി ടു. നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. എബോവ് ബി സി ടു ആ രണ്ടാമത്തെ ക്രിട്ടിക്കൽ ഫീൽഡ് മോളിൽ, എബോവ് ബി സി ടു ദ സ്പെസിമെൻ ഈസ് ഇൻ ദി നോർമൽ സ്റ്റേറ്റ്. ദ സ്പെസിമെൻ ഈസ് ഇൻ ദി നോർമൽ സ്റ്റേറ്റ്. എക്സാമ്പിൾ എൻ ബി നിയോബിയം, ഇസഡ് ആർ സിർക്കോണിയം, എൻ ബി ടി ഐ, എൻ ബി നിയോബിയം ടൈറ്റാനിയം അലോയ്. നിയോബിയം ടൈറ്റാനിയം അലോയ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ടൈപ്പ് വൺ ആൻഡ് ടൈപ്പ് ടു സൂപ്പർ കണ്ടക്ടേഴ്സ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിളും ഓർത്തിരിക്കണം. നൗ കംസ് ടൈപ്പ് ത്രീ സൂപ്പർ കണ്ടക്ടർ. അപ്പം അതാണ് രസം. അതായത് ടൈപ്പ് വണ്ണും ടൈപ്പ് ടുവും സിലബസിൽ പഠിക്കാൻ പറഞ്ഞിരിക്കുകയും എന്നിട്ട് ഒരു എക്സാമിനേഷൻ ചോദിച്ചത് ടൈപ്പ് ത്രീ ആണ് ചോദിച്ചത്. അപ്പോൾ ടൈപ്പ് ത്രീ നമ്മൾ കേൾക്കാത്തതാണ്, ഈ സാധാരണ സിലബസിൽ പറയാത്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നിന്ന് പഠിച്ചോളൂ ടൈപ്പ് ത്രീ സൂപ്പർ കണ്ടക്ടേഴ്സ്. ടൈപ്പ് ത്രീ ഇപ്പോൾ ടൈപ്പ് വണ്ണും ടൈപ്പ് ടുവും പഠിച്ചിട്ട് പോയവർക്ക് 2009 തോന്നും എഴുതാൻ പറ്റില്ലെന്നുള്ളതാണ്. അപ്പോൾ ടൈപ്പ് ത്രീ സൂപ്പർ കണ്ടക്ടേഴ്സ്, ദേ ആർ സൂപ്പർ കണ്ടക്ടേഴ്സ് വിച്ച് ക്യാൻ ബിയർ ആൻ ഇൻക്രീസ്ഡ് ക്രിട്ടിക്കൽ എക്സ്റ്റേണൽ ഫീൽഡ് ഓർ ക്രിട്ടിക്കൽ കറണ്ട് അറ്റ് എ ഗിവൻ ടെമ്പറേച്ചർ. കൂടുതൽ ക്രിട്ടിക്കൽ ഫീൽഡ് ഉള്ള താങ്ങാൻ പറ്റുന്ന കൂടുതൽ ക്രിട്ടിക്കൽ കറണ്ട് ഉള്ള വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ഈ ടൈപ്പ് ത്രീ സൂപ്പർ കണ്ടക്ടേഴ്സ്. ടൈപ്പ് ത്രീ സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ സൂപ്പർ കണ്ടക്ടേഴ്സ് വിച്ച് ക്യാൻ ബിയർ ആർ ഇൻക്രീസ്ഡ് ക്രിട്ടിക്കൽ എക്സ്റ്റേണൽ ഫീൽഡ് ഓർ ക്രിട്ടിക്കൽ കറണ്ട് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. അതാണ് മീനിങ്. എക്സാമ്പിൾ എൻ ബി ഇസഡ് ആർ നിയോബിയം സിർക്കോണിയം, എൻ ബി ത്രീ ജെർമേനിയം, നിയോബിയം ജെർമേനിയം, എൻ ബി 0.6 ടി ഐ 0.4 നിയോബിയം ടൈറ്റാനിയം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആപ്ലിക്കേഷൻ ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ യൂസസ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, എന്താണ് സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ ഉപയോഗം, ആപ്ലിക്കേഷൻസ്? ഇപ്പോൾ ഇവിടെ ഞാനൊരു 4-5 ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു 3 എങ്കിലും
അറിഞ്ഞിരിക്കണം. ലോ ടെമ്പറേച്ചർ ലിക്വിഡ് ഹീലിയം സൂപ്പർ കണ്ടക്ടർ ഈസ് യൂസ്ഡ് ടു മേക്ക് ഹൈ ഫീൽഡ് മാഗ്നറ്റ്സ്. ഹൈ മാഗ്നറ്റിക് ഫീൽഡുള്ള ഹൈ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഹൈ ഫീൽഡ് മാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ട് ഈ ലിക്വിഡ് ഹീലിയം സൂപ്പർ കണ്ടക്ടർ ഉപയോഗിക്കാറുണ്ട്. നമ്പർ ടു, യൂസ്ഡ് ടു മേക്ക് റേഡിയോ ഫ്രീക്വൻസി ഡിവൈസസ്. റേഡിയോ ഫ്രീക്വൻസി ഡിവൈസുകൾ നിർമ്മിക്കാൻ വേണ്ടി ഈ സൂപ്പർ കണ്ടക്ടർ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് ഈസ് യൂസ് ഇൻ എൻ എം ആർ ഇമേജിംഗിന് ഉപയോഗിക്കാറുണ്ട്. ഇൻ മെഡിക്കൽ ഡയഗ്നോസിസ് ഇ ജി ഇലക്ട്രോ എൻസെഫലോഗ്രാമിൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ബ്രെയിൻ കറണ്ടൊക്കെ കണ്ടുപിടിക്കാനായിട്ട് അവിടെ ഈ പിന്നെ സൂപ്പർ കണ്ടക്ടേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ഇൻ മേക്കിംഗ് സ്ക്യൂട്ട്സ്, സ്ക്യൂട്ട് നമ്മൾ പഠിച്ചതാണ്, സെമി സൂപ്പർ കണ്ടക്ടർ ക്വാണ്ടം ഇന്റർഫറൻസ് ഡിവൈസ്, ബ്രെയിൻ കറണ്ട് അളക്കുന്ന സ്ക്യൂട്ട്സ് അതിനകത്ത് ഉപയോഗിക്കാറുണ്ട്. അത് ഫോർ മേക്കിംഗ് ക്വാണ്ടം എഫക്റ്റ് ഡിവൈസസ്, ക്വാണ്ടം എഫക്റ്റിലുള്ള ഡിവൈസുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒന്ന് പഠിച്ചുകൊള്ളണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ എസ് സി ജോസഫ്സൺ എഫക്റ്റ് വെച്ചിട്ട് ഒരു പ്രോബ്ലം ഉണ്ട്. അതിൻ്റെ ഡേറ്റ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് പ്രോബ്ലമായിട്ട് ചോദിച്ചത് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് മെയിൻ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എസ് സി ജോസഫ്സൺ എഫക്റ്റ് പഠിക്കുന്നതുകൊണ്ട് അത് നമുക്ക് ബാധകമാണ്. അപ്പോൾ എസ് സി ജോസഫ്സൺ എഫക്റ്റ് ഓർമ്മയുണ്ടല്ലോ. ഒരു ജോസഫ്സൺ ജംഗ്ഷൻ വെച്ചിട്ട് നമ്മളൊരു ഡി സി ബാറ്ററി കണക്ട് ചെയ്താൽ, ഒരു ബാറ്ററി കണക്ട് ചെയ്താൽ അതിനകത്ത് എ സി കറണ്ട് ഉണ്ടാകുന്ന ഫിനോമിനൻ, അതാണ് എ സി ജോസഫ്സൺ. ഒരു ജോസഫ്സൺ ജംഗ്ഷൻ വെച്ചിട്ട് എന്താണ് ജോസഫ്സൺ ജംഗ്ഷൻ? രണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സിന് ഇടയ്ക്ക് നമ്മളൊരു ഇൻസുലേറ്റർ ഫിലിം വെച്ചാൽ അതിനെയാണ് ജോസഫ്സൺ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ ബാഹ്യമായിട്ടൊരു ബാറ്ററി കണക്ട് ചെയ്താൽ ഒരു എ സി കറണ്ട് ഇതിനകത്ത് കടന്നു പോകും. അതിന് ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസി ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, എഫ് ഇ സിക്കൽ ടു വി ഇ ബൈ എച്ച് ആണ്. സോ യു സി ദ പ്രോബ്ലം, എ പി ഡി ഓഫ് 10 mV ഈസ് അപ്ലൈഡ് അക്രോസ് ദി ജംഗ്ഷൻ ബിറ്റ്വീൻ ടു സൂപ്പർ കണ്ടക്ടേഴ്സ്. വാട്ട് ഈസ് എ ഫ്രീക്വൻസി ഇൻ ഹെർട്സ് ഓഫ് ദി എ സി കറണ്ട് ഇൻ ഇറ്റ്? സോ ഇറ്റ് ഈസ് എൻ ആപ്ലിക്കേഷൻ ഓഫ് എ സി ജോസഫ്സൺ എഫക്ട്. ഇതിൻ്റെ ഫോർമുല, ഐ ഷാൾ റീഡ് ദ ക്വസ്റ്റ്യൻ വൺസ് അഗെയിൻ. A PD of 10 millivolt is applied across the junction between two superconductors. What is the frequency in hertz of the AC current in it? F is equal to VE by H, that is the AC frequency in Josephson effect. V is 10 volt, that is 10 into 10 raised to minus 3 volt, that is 10 raised to minus 2 volt. That is F is equal to 2 into 10 into 10 raised to minus 3 into 1.6 into 10 raised to minus 19 by 6.626 H value into 10 raised to minus 34 is equal to 2 into 1.6. 1.6 by 6. 6.626 ഇൻറ്റു 10 raised to 13 വരുന്നു. 13, ദറ്റ് ഇസ് സിംപ്ലിഫൈ. 0.4829 ഇൻറ്റു 10 raised to 13, ദറ്റ് ഇസ് 4.829 ഇൻറ്റു 10 raised to 12 ഹെഡ്സ്. 4.829 ഇൻറ്റു 10 raised to 12 ഹെഡ്സ്, ഇറ്റ് ഇസ് റിപ്പീറ്റഡ്. സോ യു സി ദി പവർ ഓഫ് 10. പവർ ഓഫ് 10 ഇസ് 10 raised to 12. ദെൻ ദി ആൻസർ ഈസ് 4.829 ഇൻറ്റു 10 raised to 12 ഹെഡ്സ്. ദറ്റ് ഇസ് ദി ആൻസർ. So you study this problem also. So with this, your superconductivity chapter is over. The next class we start quantum mechanics. That is your unit 3. So two units are over. The third unit we start in the next class. Thank you.